എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? അപ്പൊ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് A5 വാഗ്യു ബീഫ്, കൂടെ തോക്കും. ഓ തോക്കോ, ആ കൂടെ ഒരു സാധനമുണ്ട്, ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഇതിൻ്റെ ആ ടെക്സ്ചറൊക്കെ നോക്കി, എന്തോ ഒരു ഇതാ നോക്കി. ബട്ടറിൻ്റെ പീസിനകത്ത് മീറ്റ് ആഡ് ചെയ്തേക്കുന്ന പോലെ. ഇത് ഡയറക്റ്റ് ജപ്പാനിൽ നിന്നുള്ളതാണ് വാഗ്യു ബീഫ്. അവിടെയാണ് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്. പല രാജ്യങ്ങളിലുണ്ട്, അമേരിക്കൻ വാഗ്യു ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുടെ ബേസിലുണ്ട്. പക്ഷേ യഥാർത്ഥ എക്സ്പെൻസീവ് വാഗ്യു ബീഫ് ജപ്പാനിലെയാണ്. അപ്പോൾ ഇതാണ് തൊട്ടാൽ പോലും അതിൻ്റെ ബട്ടർ നമ്മുടെ കയ്യിൽ വരും. അത്രയ്ക്കാണ്. കൈ വെച്ചാൽ അപ്പോഴേ അത് ചൂടായി കുക്കായി കഴിയും. മാക്സിമം 2 മിനിറ്റ് ചെയ്ത് കുക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. 2 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞാൽ അത് പോയി, അതിൻ്റെ കറക്റ്റ് കുക്കിങ് പോയി. അത് തൊട്ടാൽ തന്നെ കണ്ടോ, കയ്യിൽ തന്നെ എണ്ണ കണ്ടോ, എണ്ണമയം കാണാം കണ്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചേ ഉള്ളൂ കണ്ടോ, കയ്യിൽ എണ്ണമയം കണ്ടോ. അത്രയ്ക്ക് ഇത് മൊത്തം ബട്ടറാണ്. അപ്പോൾ ജപ്പാനീസ് A5 വാഗ്യു ബീഫാണ്, ലോകത്തിലെ എക്സ്പെൻസീവ് വാഗ്യു ബീഫ് ആണിത്. ഇതൊക്കെ കണ്ട എഴുതിയിട്ടുണ്ട്, ജപ്പാനീസ് വാഗ്യു ബീഫ്. £1 പിന്നെ $119.99, അതായത് 453 ഗ്രാമിൻ്റെ വിലയാണ് ഈ എഴുതിയിരിക്കുന്നത്. 1 കിലോയ്ക്ക് 19,000 രൂപ. ഓ, ഇവിടെ അത് പിടിച്ചിരിക്കട്ടെ. അപ്പം കാളയ്ക്ക് എൻ്റെ വിലയായിരിക്കും. അയ്യോ, ഓ സമ്മതിക്കണം. അതിനെയൊക്കെ എന്ത് കെയർ ചെയ്ത് വളർത്തുന്നത് അറിയോ, എക്സ്ട്രീം ലക്ഷറി ആയിട്ട് വളർത്തുന്ന. എത്ര പൊറോട്ടയും ബീഫും കഴിക്കുക നാട്ടിൽ വന്നാൽ. അപ്പം ഇവിടെ നിന്നാണ് A5 വാഗ്യു ബീഫ് വാങ്ങിച്ചത്. ഇവിടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, ഏത് ഫാമിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് കുരുമുളകേ ഒന്ന് പൊടിക്കാം. പൊടിക്കാന്ന് വെച്ചാൽ നമ്മുടെ മിക്സി അടിക്കുന്ന പൊടി വേണ്ട, ജസ്റ്റ് ക്രഷ്ഡ് പെപ്പർ എന്ന് പറയുന്ന പോലെ. അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ നമ്മളിപ്പോൾ ഈ പൊടിച്ച് വെച്ച ഈ കുരുമുളകിൻ്റെ പൊടി, ഗാർലിക് പൗഡർ, ചരയിടാവട്ടെ, കാര്യം ഇതിനകത്ത് അധികം മസാല എടുത്തില്ല, അതിൻ്റെ റിയൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അധികം ഇടാത്ത. ഇതുപോലെ 2 സൈഡിലും, ഈ സൈഡിലും നമുക്ക് വെക്കാം. ഇപ്പോഴേ അത് മെൽറ്റായി തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ശകലം പോലും എണ്ണ തേക്കത്തില്ല, അവിടെ നമ്മൾ പാത്രത്തിൽ ഒഴിക്കത്തില്ല. ഒരു 1 മിനിറ്റായി, നമുക്ക് തിരിച്ചിടാം, എന്തായാലും നോക്കാം. കാരണം ഇപ്പോൾ തന്നെ അത് പിടിക്കാൻ പറ്റത്തില്ല, അതുപോലെ മെൽറ്റായിരിക്കാം. ആഹാ, കളരി കൊണ്ട് വെന്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലൂടെ അവിടെ കിടന്ന് തേവട്ടെ. അപ്പോൾ ഈ സൈഡും 1 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തിരിച്ചിടാം. കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പം നമ്മൾ 2 മിനിറ്റ് കുക്ക് ചെയ്തോളൂ, ഒരു സൈഡ് 2 മിനിറ്റ്, അടുത്ത സൈഡ് 2 മിനിറ്റ്, അത്രയും ഇതിൻ്റെ കുക്കിംഗ് ടൈം ഉള്ളൂ. പണ്ട് നമ്മൾ 2 തവണ വീഡിയോ എടുത്തായിരുന്നു വാഗ്യു ബീഫിൻ്റെ, 1 തവണ എടുത്തപ്പോൾ 7-8 മിനിറ്റ് കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചു, നാണമില്ല നിങ്ങൾക്ക് 10 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ വാഗ്യു ബീഫ് കുക്ക് ചെയ്യാം. ചോദിച്ചായിരിക്കുന്നത് എങ്ങനെ, അത്രയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റാണ്, 2-4 മിനിറ്റേ അത് കുക്ക് ചെയ്തുള്ളൂ, വളരെ കറക്റ്റാണ്. എന്നെ അന്ന് പറഞ്ഞവരെല്ലാം വളരെ നല്ല കാര്യങ്ങൾ നമുക്ക്. പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ചധികം ബീഫ് കുക്ക് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചന്ന് കുക്ക് ചെയ്തു കേട്ടോ. അത്രയല്ല, ഇത് 2 മിനിറ്റ് 2-4 മിനിറ്റ് കുക്ക് ചെയ്തോളൂ, കഴിഞ്ഞു. ടൈം നേരെ ആ കുടിച്ചെടുക്കുന്ന ഒന്നും ഡയറ്റങ്ങളാണ്. ഇത്രയും മതി, നമുക്കിത് മാറ്റാം. ശകലം ബട്ടർ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ബാക്കി വരുന്നതിൻ്റെ പേര് പറയുന്ന ഫോണ്ട് ഈ കിടക്കുന്നതൊക്കെ, അപ്പം അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത ഗ്രേവിക്ക് വേണ്ടി കേട്ടോ. അപ്പം അതിനകത്ത് ആദ്യം ശകലം ബട്ടർ ഇട്ടു, അവകാഡോയിൽ കുറച്ച് ഒഴിക്കുന്നു. ഇത് ബ്രാൻഡിയാണ്,
അപ്പോൾ ഈ ബ്രാൻഡി വാങ്ങിച്ചത് ഈ കടയിൽ നിന്നാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, വൈന്, വിസ്കി, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അത് ഒഴിച്ച് നമുക്കന്ന് അതിന് നല്ലൊരു ഫ്ലേവർ വെട്ടാം. വാ, ജസ്റ്റ് കത്തി അതിൻ്റെ കേട്ടോളൂ, അതിൻ്റെ ഫ്ലേവർ ഒന്ന് വരാൻ വേണ്ടിയാണ് തീ കത്തിച്ചത്. വിപ്പിംഗ് ക്രീം ഒഴിക്കാം, ഹെവി വിപ്പിംഗ് ക്രീം. ഹെവി വേണ്ട, തുറക്ക് നോർമൽ ഒഴിച്ചാലും മതി. യെല്ലോ മസ്റ്റാർഡ്, മസ്റ്റാർഡിൻ്റെ പേസ്റ്റ് കുറച്ചങ്ങ് ഒഴിക്കും. ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് തളച്ചാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തൈമ് ഒന്നിട്ടേക്കാം. ഓ, നല്ല ഫ്ലേവർ വരുന്നുണ്ട് അതിൻ്റെ. ഓ, ഇപ്പം തന്നെ വായി വെള്ളം വന്നു. അപ്പം നമ്മൾ ക്രീമായ ഗ്രേവി റെഡിയായിട്ടുണ്ട്. നമുക്കൊരു ടേസ്റ്റ് ഒന്ന് നോക്കാം ഗ്രേവിയുടെ. സൂപ്പർ, അതിനകത്തൊഴിക്കും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വാഗു ബീഫ്, അപ്പോൾ നമ്മുടെ വാഗു ബീഫ് ഒന്ന് കട്ട് ചെയ്യാം. പേപ്പർ പോലെ ഉള്ളൂ കാണാൻ. കണ്ട, ഇത് 2 മിനിറ്റ് വെന്ത് തന്നെ കൂടിപ്പോയി, കാണുമ്പോൾ അറിയാം. കാര്യം ഇതിൻ്റെ ഡബിൾ തിക്നെസ് ഉള്ളതായി 2 മിനിറ്റൊക്കെ വേവുന്നത്. ആക്ച്വലി 1 മിനിറ്റ് വെച്ച് വെന്താൽ മതി എങ്കിലും എല്ലാവർക്കും സംശയമുണ്ട് വേവുമോ എന്ന്. 1 മിനിറ്റ് ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ അത് വെന്ത്. ഇനി വേവാൻ അതിനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, അതീ കൂടുതൽ വെന്തിരിക്കുക. കണ്ട, 2 മിനിറ്റ് ഓരോ സൈഡും വെച്ചതേ ഉള്ളൂ. ഞാൻ ബട്ടർ കണ്ട, ഞാൻ ശകലം പോലും എണ്ണ ഒഴിച്ചല്ല എന്നിട്ടും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നേരെ ഇതേന്ന് കോരിഞ്ഞെടുക്കുക. കോരിയെടുത്ത് ഓ താഴെ പോകും, അകത്തോട്ട് വെക്കാം. തിക്കായിട്ടുള്ള ഗ്രേവി ഒന്ന് കോരിമാണ്ടേക്ക് ഒഴിക്കും. കിടക്കുന്ന കിടപ്പ് കണ്ടോ, സഹിക്കുമോ? ഗ്രേവി ഒന്നും ആവശ്യമില്ല എങ്കിലും നമ്മളൊരു പുതിയ റെസിപ്പിയാണ് ഇത്. വായിട്ട് ഐസ്ക്രീം മതി, ഇതിനേക്കാൾ സ്പീഡി അരിഞ്ഞു കഴിഞ്ഞു. കണ്ട, 1 സെക്കൻഡ് കഴിഞ്ഞോളൂ. കണ്ട, എന്തോ ടേസ്റ്റ് ആയത്. അടിപൊളി കിട്ടുക, നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തു കേട്ടോ. പൊളി സാധനം. അവിടെ ഈ ഗ്രേവിയിലോട്ട് അങ്ങ് മുക്കുക. ഇതിനോട് എന്തും വേണേൽ കഴിക്കാം. നമ്മളിപ്പോൾ വാഗു ബീഫിൻ്റെ കൂടെ പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് ഇത് മാത്രമായിട്ട് കഴിക്കാം. കുഴച്ചെടുത്തിട്ട് ഇതാ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്.
ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത വീഡിയോയിൽ പുതിയൊരായിട്ടുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Thank you.